ഇന്നത്തെ കാലത്ത് യു പി ഐ ഇല്ലാത്ത പണ ഇടപാടുകൾ വളരെ കുറവാണ്. നമ്മൾ തന്നെ പലപ്പോഴും കയ്യിൽ പണം ഇല്ലെങ്കിലും ഫോണും കൊണ്ടാണ് പോകുന്നതെങ്കിൽ എളുപ്പത്തിൽ യു പി ഐ പേയ്മെന്റുകളാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ റുപ്പേ ക്രെഡിറ്റ് കാർഡുകളും യു പി ഐയിൽ അനുവദിച്ചുകൊണ്ടുള്ള ആർ ബി ഐയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഒട്ടും താമസിയാതെ വിസ മാസ്റ്റർ പോലുള്ള ക്രെഡിറ്റ് കാർഡുകളും യു പി ഐയിൽ ലഭിക്കാൻ തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കണക്കനുസരിച്ച് കറൻസിയേക്കാൾ യു പി ഐ ഇടപാടുകൾ വൻ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. 2023 മാർച്ചിൽ യു പി ഐ ഇടപാടുകൾ 8.7 ബില്യണിലെത്തി നിൽക്കുകയാണ് രാജ്യത്ത്. ഇനി ക്രെഡിറ്റ് കാർഡുകൾ കൂടി യു പി ഐയിൽ എത്തിയാൽ പണമിടപാടിന്റെ ലോകം യു പി ഐ പൂർണ്ണമായും കീഴടക്കും. പല ആളുകളുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ പോലും അതിപ്പോ അങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കാറില്ല. കാരണം വിപണിയിൽ മുഴുവനായിട്ടും ക്യു ആർ കോഡുകൾ ആയതുകൊണ്ട് തന്നെ സ്വൈപ്പിംഗ് മെഷീൻ വ്യാപകമായിട്ട് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വൈപ്പിംഗ് മെഷീൻ ഇല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾ വളരെ ദുഷ്കരമാണ്. ഈ സമയത്താണ് യു പി ഐ അതിനുള്ള പരിഹാരവുമായി എത്തുന്നത്. ഈ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഗൂഗിൾ പേയുമായി ലിങ്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ സാധാരണ ഡെബിറ്റ് കാർഡ് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇതിനുള്ളത്. അത് എങ്ങനെയാണെന്ന് അറിയേണ്ടവർക്ക് നമ്മൾ ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. ഈ സേവനം ലഭ്യമാക്കാൻ ഉപഭോക്താക്കൾ ഗൂഗിൾ പേയിൽ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ചേർക്കേണ്ടതുണ്ട്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ഇടപാട് മാത്രമാണ് ഇതുവരെ ഈ ആപ്പിൽ ലഭ്യമായിരുന്നത്. എന്നാൽ ഇനി ക്രെഡിറ്റ് കാർഡും ഉപയോഗിക്കാം. അതിനുവേണ്ടി എല്ലാവരുടെയും ഗൂഗിൾ പ്രൊഫൈലിലെ റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഓൺ യു പി ഐ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ വന്നു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. ശേഷം റുപ്പേ ക്രെഡിറ്റ് കാർഡ് നൽകിയ ബാങ്ക് തിരഞ്ഞെടുക്കാം. നിലവിൽ കുറച്ച് ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ മാത്രമേ ഈ ആപ്പിൽ സ്വീകരിക്കുകയുള്ളൂ. ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, എച്ച് ഡി എഫ് സി, ഇന്ത്യൻ ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് എന്നിവയുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് മാത്രമേ ഇപ്പോൾ ഗൂഗിൾ പേ വഴി യു പി ഐ പേയ്മെന്റുകൾ നടത്താനാകുകയുള്ളൂ. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐയുടെ പേര് ഇപ്പോൾ ഈ പട്ടികയിലില്ല. ഇതിൽ ഉൾപ്പെടാത്ത മറ്റു ബാങ്കുകളെ ഉടൻ തന്നെ ചേർക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ബാങ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഒരു യു പി ഐ പിൻ നമ്പർ സജ്ജീകരിക്കണം. അതിനായി കാർഡിന്റെ അവസാനത്തെ 6 അക്കവും എക്സ്പയറി ഡേറ്റുമാണ് നൽകേണ്ടത്. ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വന്ന OTP നൽകണം. ഇതോടെ നിങ്ങൾക്ക് റുപ്പേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ വഴി പണമിടപാട് നടത്താൻ സാധിക്കും. കമ്പനി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് ഇപ്പോൾ റുപ്പേ ക്രെഡിറ്റ് കാർഡ് അടിസ്ഥാനമാക്കിയുള്ള യു പി ഐ പേയ്മെന്റ് ആരംഭിച്ചത്. ഏതായാലും ക്രെഡിറ്റ് കാർഡും ഇനി ഇതുപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതിനാൽ ലാവിഷായി പണം ചെലവഴിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നന്നാവും. കാരണം കയ്യിലെ പണമല്ല നമ്മൾ ഈ എടുത്ത് ഉപയോഗിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും അത് നിങ്ങൾ കടം വാങ്ങിയ പൈസ മാത്രമാണ്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.